പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ്. മുംബൈ ഇന്ത്യൻസ് ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ജയൻസിനെ നേരിടും. രാത്രി 7:30 മത്സരം. 5 ടീമുകളാണ് ലീഗിൽ മാറ്റുരയ്ക്കുന്നത്. നവി മുംബൈ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനിതാ ക്രിക്കറ്റിന്റെ തലവര മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ ഫ്രാഞ്ചൈസി ലീഗായ വിമൻസ് പ്രീമിയർ ലീഗ് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ജയൻസും നേർക്കുനേർ വരുന്നതോടെ ആ മഹാ ക്രിക്കറ്റ് മേളയ്ക്ക് തുടക്കമാകും. ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിനകത്തിപ്പോൾ ഉദ്ഘാടന പരിപാടികളുടെ അവസാനഘട്ട റിഹേഴ്സൽ നടക്കുകയാണെങ്കിൽ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള പരിശീലന ഗ്രൗണ്ടിൽ ഗുജറാത്ത് ജയൻസ് ടീമിൻ്റെ പരിശീലനമാണ് നടക്കുന്നത്. ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒപ്പം തന്നെ ഫീൽഡിങ്ങിൽ കാര്യമായ പരിശീലന സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സെഷൻ കഴിഞ്ഞ് പരിശീലകരുമായി ഇവർ താരങ്ങൾ ആശയവിനിമയം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മുംബൈ ടീം ആവട്ടെ റിലയൻസിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള നവി മുംബൈയിലെ ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തുന്നത്. ബെത്ത് മൂണി, ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ബെത്ത് മൂണിക്ക് കീഴിൽ, ക്യാപ്റ്റൻസിക്ക് കീഴിൽ മികച്ചൊരു സംഘത്തെ ഗുജറാത്ത് ജയൻസ് തയ്യാറാക്കുന്നുണ്ട്. ഈ താരലേലത്തിൽ ഏറ്റവും വലിയ തുകകളിൽ ഒന്ന് സ്വന്തമാക്കിയ ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടർ ആഷ്ലി ഗാർണർ അടക്കമുള്ള ഒരുപിടി മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ വിദേശത്തെയും സ്വദേശത്തെയും ഇന്ത്യയിലെയും മികച്ച താരങ്ങളുടെ ഒരു സമം ചേർപ്പാണ് ഗുജറാത്ത് ടീമെന്ന് നമുക്ക് പറയാം. മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയ ഹർമൻ പ്രീതാണ് മുംബൈയുടെ ക്യാപ്റ്റൻ. വിദേശത്തെ മികച്ച ഓൾറൗണ്ടർമാർ, അങ്ങനെ ഏറ്റവും മികച്ച ഓൾറൗണ്ടിങ് സംഘം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മികച്ച ഓൾറൗണ്ടർമാരുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അങ്ങനെ ഏതാണ്ട് തുല്യ ശക്തികളായ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാകും ഉദ്ഘാടന മത്സരം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 5 ടീമുകളാണ് ആകെ ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത്. മുംബൈക്കും ഗുജറാത്തിനുമൊപ്പം തന്നെ യു പി വാരിയേഴ്സുണ്ട്, രാജസ്ഥാൻ റോയൽസിൻ്റെ ഒപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസിനുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിൽ മലയാളി താരം വയനാട്ടിൽ നിന്നുള്ള മിന്നുവും ഉണ്ട് എന്ന കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടി ഈ ടൂർണമെൻറ്റ് കൂടുതൽ സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട്. ഏതായാലും ഇനി കാത്തിരിപ്പിൻ്റെ ഏതാനും മിനിറ്റുകൾ മണിക്കൂറുകൾ മാത്രമേ മുന്നിലുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രധാനപ്പെട്ട ലീഗിനാണ് ഇന്ത്യയിൽ ഈ ദിവസം തുടക്കമാകാൻ പോകുന്നത്. നവി മുംബൈയിലെ ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ നിന്നും കെ അഭിലാഷിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.